വിശ്വരാജ്ഞി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന റോമ നഗരത്തെ കുറിച്ചും അവിടെയുള്ള ദൈവസഭയെക്കുറിച്ചും വളരെ ആധികാരികമായ ചിന്തകൾ നമുക്ക് പങ്കുവെക്കേണ്ടതിനാൽ സമയം നഷ്ടപ്പെടുത്താതെ തന്നെ റോമ നഗരം എന്ന് പറയുന്ന ആ വിശ്വരാജ്ഞി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന നഗരത്തിന്റെ ആരംഭ ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നദിയുടെ തീരത്ത് ലാസിയത്തിലെ പാലന്റൈൻ കുന്നറിയപ്പെടുന്ന ഒരു കുന്നുണ്ട് അവിടെ എത്ര കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ കുന്നിനെ അവകാശമാക്കി മാറ്റി അല്ലെങ്കിൽ കൈവശമാക്കി മാറ്റി ഈ കുടിയേറ്റമാണ് റോമ നഗരത്തിന്റെ സ്ഥാപനത്തിന് വഴിയൊരുക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ഞാൻ പറയാം ഒരു കുന്നിന്റെ മുകളിൽ അല്പം കർഷകർ അതിനെ കൈവശമാക്കയും ആ കുടിയേറ്റം റോമാ നഗരത്തിന് ആരംഭം കുറിക്കുവാൻ ഇടവരുത്തി എന്നാണ് സാരം ഒന്നും കൂടി പറഞ്ഞാൽ ഏഴ് കുന്നുകളുടെ നഗരമെന്നാണ് റോമാ നഗരം അറിയപ്പെടുന്നത് ആ ഏഴ് കുന്നുകൾ ഒന്ന് ഞാൻ പറയാം അത് കാപിറ്റോളിനാണ് രണ്ട് എസ്കുലിനാണ് മൂന്ന് പാലറ്റൈനാണ് നാല് അവൻ്റെ ആണ് അഞ്ച് കെയ്ലിനാണ് ആറ് വിമിനിലാണ് ഏഴ് കൈറിനലാണ് ആണ് ഞാനൊന്ന് ആവർത്തിക്കാം കാപ്പിറ്റോളിൻ എസ്കുലിൻ പാലറ്റൈൻ അവൻറ്റൈൻ കെയിലിൻ വിമിനൽ കൈറിനൽ ഇങ്ങനെയുള്ള ഏഴ് കുന്നുകൾ ഈ ഏഴ് കുന്നുകളുടെ മുകളിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു നഗരമെന്നാണ് റോമ നഗരത്തെ അറിയപ്പെട്ടിരിക്കുന്നത് എന്നാൽ റോമ നഗര സ്ഥാപനത്തെ കുറിച്ച് പല ഐതിഹ്യപരമായിട്ടുള്ള മിത്ത് മിത്തോളജി അങ്ങനെയുള്ള ചരിത്രങ്ങളുമുണ്ട് ഒന്നും കൂടി പറഞ്ഞാൽ റോമ നഗരത്തിന്റെ റോമ സാമ്രാജ്യത്തിന്റെ ശബ്ദമെന്ന് അറിയപ്പെടുന്നത് വോയിസ് ഓഫ് റോമ എന്നറിയപ്പെടുന്ന ഒരു മഹാ മഹാകാവ്യ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വെർജിൽ എന്നായിരുന്നു വെർജിലിന്റെ മഹാകാവ്യത്തിൽ റോമൻ ചരിത്രത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു മിത്തെഴുതിയിട്ടുണ്ട് കാട്ടിലെ ചെന്നായ പാലൂട്ടി വളർത്തിയ റേമൂസ് റൊമാളൂസ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ അവർ ബി സി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പ്രാചീന റോമാ നഗരം സ്ഥാപിച്ചുവെന്നാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു കുടിയേറ്റ കേന്ദ്രത്തിൽ നിന്നും നഗരത്തിലേക്ക് പുരോഗമിച്ച റോമ പിന്നീട് ഒരു രാജ്യമായി മാറി എന്നതാണ് വാസ്തവമായ കാര്യം നോക്കുക ഈ റോമ നഗരത്തെ കുറിച്ച് പിന്നീടും വിന്യാസങ്ങളും പറഞ്ഞിട്ടുണ്ട് രാജവാഴ്ചയ്ക്കുള്ള രാജ്യം എന്നാണ് ഈ റോമ നഗരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രാജവാഴ്ചയ്ക്കുള്ള രാജ്യം രാജാക്കന്മാർ വാഴേണ്ട രാജ്യം എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് ഐതിഹ്യങ്ങൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ മിത്തുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ആദ്യത്തെ റോമൻ രാജാവിന്റെ പേര് റോമളൂസ് എന്നാണ് റോമളൂസ് പിന്നീട് ആറ് രാജാക്കന്മാർ റോമളൂസിന് ശേഷം വന്നിട്ടുള്ള ആറ് രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചെങ്കിലും ബി സി അഞ്ഞൂറ്റി ഒമ്പതിലാണ് റോമൻ റിപ്പബ്ലിക്കായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ബിസി അഞ്ഞൂറ്റൊമ്പതിൽ അങ്ങോട്ടോ ഇങ്ങോട്ട് വർഷങ്ങളൊക്കെ മാറാം അതുകൊണ്ടാണ് ഏകദേശം ഞാൻ ഈ വർഷം പറമ്പോളെ ഏകദേശം എന്ന് പറയുന്നത് നോക്കുക അങ്ങനെ ഏകദേശം ബിസി അഞ്ഞൂറ്റി ഒമ്പതിൽ റോമൻ റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെടുകയാണ് ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും റോമാക്കാരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ തുടങ്ങി എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞതോടുകൂടി റോമാ രാജ്യം വീണ്ടും രാജവാഴ്ചയ്ക്കുള്ള രാജ്യമായിട്ട് അങ്ങ് മാറുകയാണ് ഒരു ഘട്ടത്തിൽ രാജവാഴ്ച അസ്തമിച്ചപ്പോൾ പിന്നീട് ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും രാജവാഴ്ചയുടെ രാജ്യം വീണ്ടും രാജവാഴ്ചയിലേക്ക് തന്നെ തീർന്നു ഏകദേശം ബി സി അറുപത്തി മൂന്നിൽ റോമൻ ജനറൽ ആയിരിക്കുള്ള പോംബെ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് വളരെ പെട്ടെന്ന് അറിയുവാൻ കഴിയും കാരണം പോംബെ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ഒരു നഗരമുണ്ട് നോക്കുക ബി സി അറുപത്തി മൂന്നിൽ റോമൻ ജനറൽ ആയിട്ടുള്ള ആ പോംബ എന്ന് പറയുന്നതായ ആ മനുഷ്യൻ ജെറൂസലേം കീഴടക്കി പാലസ്തീൻ റോമ മുഴുവനുമായി അധീനത പിടിച്ചു പാലസ്തീനെ മുഴുവനുമായിട്ടാണ് റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലാക്കിയത് അധികാരം ആഗ്രഹിച്ചിരുന്ന ജൂലിയസ് സീസറും പോംബയും തമ്മിൽ ഒരു വലിയ ശത്രുതയിലേക്ക് വന്ന കാലമായിരുന്നു അത് എന്നാൽ സംഭവിച്ചത് എന്തായിരുന്നു പോംബയെ സീസർ പരാജയപ്പെടുത്തി അങ്ങനെ സീസർ ഒരു പ്രഖ്യാപനം നടത്തി താനാണ് ഏകാധിപതി എന്നൊരു പ്രഖ്യാപനം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ റോമൻ ജനത മുഴുവൻ സീസറിനെ വാഴ്ത്തിപ്പാടുവാൻ തുടങ്ങി സീസറിനെ എന്ന് പുകഴ്ത്തപ്പെടുവാൻ തുടങ്ങി പക്ഷെ ഏകദേശം ബിസി നാൽത്തി നാൽപ്പത്തിനാലായപ്പോൾ ബ്രൂട്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ സീസറിനെ വധിച്ചു അതോടെ റോം അസ്വസ്ഥമായി തീർന്നു വീണ്ടും യുദ്ധങ്ങൾ ആരംഭിച്ചു ആഭ്യന്തര കലഹങ്ങൾ വീണ്ടും അവിടെ ഉടങ്ങളെ അഭിവർജുവാൻ തുടങ്ങി അങ്ങനെ വീണ്ടും റോമൻ ജനതയെ ആ ആഭ്യന്തര ആ കലഹങ്ങൾ തളർത്തുവാൻ തുടങ്ങി എന്നാൽ ബി സി ഇരുപത്തിയേഴായപ്പോൾ ഏകദേശം ബി സി ഇരുപത്തി ഏഴായപ്പോൾ ഒക്ടേബിയൻ എന്ന് പറയുന്ന മനുഷ്യൻ അധികാരത്തിലെത്തി ഒക്ടേബിയൻ അധികാരത്തിലെത്തിയതോടുകൂടെ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പുതിയൊരു അധ്യായമാണ് സമാരംഭിക്കുവാൻ അവിടെ കുറിക്കപ്പെടുവാൻ ഇടയായത് അഗസ്റ്റസ് എന്ന് പേര് സ്വീകരിച്ച ഒക്ടേബിയൻ റോമൻ സാമ്രാജ്യത്തിന്റെ വളർത്തത്തിനായി മാറി AD ായിരുന്നു ഈ ഒക്ടേവിയസ് എന്ന് പറയുന്ന അഗസ്തസ് എന്ന് പറയുന്ന ഈ സീസറുടെ ഭരണകാലം ബൈബിളിൽ അഗസ്തസ് കൈസർ എന്ന് പറയുന്നതായ ഈ മനുഷ്യൻ ഈ കാലത്താണ് യുഗങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള യേശു ബേദലഹേമിൽ ജനിച്ചത് ഞാൻ അല്പം വേഗതയിൽ ഒന്ന് പോകാം പടിഞ്ഞാറ് സ്പെയിൻ മുതൽ കിഴക്ക് മെസോപ്പൊട്ടേമി വരെയും വടക്ക് ബ്രിട്ടൻ മുതൽ തെക്ക് ഈജിപ്ത് വരെയും യൂറോപ്പിലും ഏഷ്യയിലും ിക്കയിലുമായി വ്യാപിച്ചു കിടക്കുകയായിരുന്നു റോമൻ സാമ്രാജ്യം പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു പിന്നീട് അങ്ങോട്ട് ഹുങ്കാര പ്രതാപികളായിട്ടുള്ള ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും തേരോട്ടകാലമായിരുന്നു മനുഷ്യവർഗത്തെ ഭരിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് നീ എന്ന് ആരോട് റോമയോട് പറയുകയാണ് റോം റോമിനോട് തന്നെ പറയുന്ന കാര്യമാണ് മനുഷ്യവർഗത്തെ ഭരിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് നീ നിന്നെ അനുസരിക്കുവാൻ ലോകത്തിന് ബാധ്യതയുണ്ടെന്നുള്ളതായ ചൊല്ല് റോമിൽ മുഴുവൻ പാട്ടായി തീർന്നു അത് പോലെ റോമാക്കാർ തന്നെ തന്നെ പാടി അഹങ്കാരത്തിന്റെ ഹുങ്കാര പ്രഭാപത്തിലേക്ക് വന്നു അതിന് കാരണമായത് വർജിൽ എന്ന് പറയുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ കാവ്യമായിരുന്നു അദ്ദേഹമാണ് പാടിയത് മനുഷ്യവർഗത്തെ ഭരിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് റോമേ നീ നിന്നെ അനുസരിക്കുവാൻ ലോകത്തിന് ബാധ്യത ബാധ്യതയുണ്ട് അത് റോമിന്റെ ശബ്ദമായി പിന്നീട് അങ്ങോട്ട് മാറി ഞങ്ങൾ ഭരിക്കും നിങ്ങൾ നിങ്ങളനുസരിക്കുക എന്ന രാഷ്ട്രത്തോടുകൂടെ റോമക്കാർ പിന്നീട് രാജാക്തന്മാര് അവര് കസർത്തപ്പോൾ മറ്റ് ജനതകളുടെ മനസ്സ് അവരുടെ ഭാവി അവരുടെ സംസ്കാരങ്ങൾ ഒക്കെ മരവിക്കപ്പെട്ട് തകർക്കപ്പെട്ടു എന്നാൽ ഈ കാലങ്ങളെയും ഭരണകൂടങ്ങളെയും കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഉയർന്നു അതെന്തുവാ ഞാൻ എന്റെ സഭയെ പണിയും ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഹാ എത്ര ഒരു പദം ഞാൻ ഞാനെ സഭയെപ്പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിച്ചയില്ല യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞ ഈ വാക്കുകൾ ആദിനാഥത്തിന്റെ ശബ്ദമായിരുന്നു നമുക്കറിയാം ആദിനാഥത്തിന്റെ ഒരു മുഴക്ക ശബ്ദം ബൈബിളിൽ ഇപ്രകാരം ഉൽപ്പത്തിയിൽ കുറിച്ചിട്ടുണ്ട് അതെന്തുവാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ശബ്ദം അല്ലേ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന ശബ്ദത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്രകാരം ഞാൻ കാരം ഞാനെന്റെ സഭയെപ്പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നൊരു വാക്ക് പുറപ്പെടുന്നത് അത് അധികാരത്തിന്റെ ഒരു ശബ്ദമായിരുന്നു സഭയെ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ചവന്റെ ശബ്ദമായിരുന്നു അത് സ്ത്രോത്രം സഭയുടെ അധിപതിയായവന്റെ ശബ്ദമായിരുന്നു അത് സഭയുടെ ഉടയവന്റെ ശബ്ദമായിരുന്നു അത് അവന്റെ അവകാശവാദത്തിന്റെ ശബ്ദമായിരുന്നു അത് ഞാനെന്റെ സഭയെപ്പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് നോക്കുക സഭയെ സംബന്ധിക്കുന്ന ആദ്യപാഠത്തിന് കാതോർക്കുന്നതായ പത്രോസിനെ നിങ്ങളൊന്ന് നോക്കുക സഭ ക്രിസ്തുവിൻ്റെതാണെന്നും ക്രിസ്തു തന്റെ സഭയെ പണിയുമെന്നും പാതാളഗോപുരങ്ങൾ ഒന്നൊന്നായി അത് താഴെ വീഴുമെന്നും നിലമതിക്കുമെന്നും പറയുമ്പോൾ സഭ ലോകത്തിന്റെ പ്രകാശഗോപുരമായി മാറ്റപ്പെടുമെന്ന് ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ലോകത്തിലാകമാനം ഭയത്തിന്റെ കരിനിഴൽ പടർത്തിയതായ റോമാ നഗരത്തിന്റെ അകത്തേക്ക് സഭ പടർന്നു കയറുവാൻ തുടങ്ങി അടർത്തി മാറ്റുവാൻ ശ്രമിക്കുമ്പോഴും പതിമടങ്ങ് ശക്തിയോടുകൂടെ വളരുന്ന ദൈവത്തിന്റെ സഭ റോമിലും സ്ഥാപിക്കപ്പെട്ടു അതിന്റെ കാരണം എന്തായിരുന്നു ദൈവസഭയെ ജീവന്റെ വചനമെന്നായിരുന്നു കാരണം ആ ജീവന്റെ വചനമാണ് കാരണം ക്രിസ്തുവേശു ഭാപികളെ രക്ഷിപ്പാൻ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ഈ വചനം റോമിലും വിളങ്ങി റോമിലും ഉയരുവാൻ തുടങ്ങിയപ്പോൾ റോമിന്റെ ശക്തികൾക്ക് ഭേദം വന്ന് അതിന്റെ ഭരണകൂടങ്ങളെയും അതിന്റെ സകലവിധമായ ഹുങ്കാര പ്രഭാവങ്ങളെയും വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ സഭ റോമിന്റെ മണ്ണിലേക്ക് തുടങ്ങി ആണിക്കല്ല് കയറ്റിയ സംഘത്തെ പോലെ ദൈവത്തിന്റെ ഭക്തന്മാർ റോമിന്റെ നിയമങ്ങളെ ഭേദിച്ചുകൊണ്ട് അവിടെ ദൈവത്തിന്റെ വനത്തിന്റെ വിത്തുകൾ വീഴ്ത്തുവാൻ തുടങ്ങി അവരുചൈ ഇങ്ങനെ പ്രസ്താവിച്ചു കാണും മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം അത് നാമമാണ് ആ നിങ്ങളുടെ പരിഹാരം വരുത്തുവാൻ കഴിയില്ല അത് ജീവന്റെ വചനമായി അവിടെ വന്നു എന്നുള്ളത് പറയുകയും വിശ്വസിപ്പാൻ തുടങ്ങുമ്പോൾ അവിടെ സഭയുടെ സ്ഥാപനം സംഭവിക്കുകയായിരുന്നു നോക്കുക റോമാ നഗരം ഉങ്കാര പ്രധാപിയായി മുൻപോട്ട് പോകുന്ന കാലം വ്യവസ്ഥാപിതമായ രാജവാഴ്ചകൾ ഉള്ള കാലം ആ കാലത്തും റോമയുടെ മണ്ണിനെ ആ ചലിപ്പിച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാപ അവിടെ സ്ഥാപിതമായി അങ്ങനെ അപ്രകാരം സ്ഥാപിതമായ ദൈവസഭയിലേക്ക് ചെന്ന ഒരു ലേഖനത്തെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതുകൊണ്ട് റോമ നഗരത്തെ നമുക്ക് വിടാം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പ്രവേശിക്കാം ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതിന് വേണ്ടി എഴുതിയെടുക്കേണ്ടതിന് വേണ്ടി അല്പം സാവധാനതയിൽ പോകുവാനും ഞാൻ താല്പര്യപ്പെടുന്നു ലേഖനത്തെക്കുറിച്ച് എന്ന് നിങ്ങൾ എഴുതുക ആ ലേഖനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമത്തിലെ ആദ്യത്തെ ലേഖനമാണ് റോമ ലേഖനം എന്ന് പറയുന്നത് നിങ്ങളത് പെട്ടെന്ന് പത്ര പ്രവർത്തകർ എഴുതിയെടുക്കുന്ന പ്രകാരം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതും അത് എഴുതുമ്പോൾ പിന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാ പക്ഷെ അവനവന്റെ ഹാൻഡ് റൈറ്റിങ് അവനവൻ അറിയാമല്ലോ എങ്ങനെയെങ്ങ് പോയാലും അത് ഇന്നതാണ് ഞാൻ എഴുതിയെന്ന് മനസ്സിലാക്കി വീട്ടിൽ വന്നിട്ട് പിന്നെ അത് മാറ്റി എഴുതുമായിരുന്നു റോമാലേഖനം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ ലേഖനമാണ് ക്രിസ്തു മാർഗത്തിന്റെ ഭരണഘടന എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ക്രിസ്തു ക്രിസ്തുമാർഗത്തിന്റെ ഭരണഘടന സ്തോത്രം നമുക്കറിയാമല്ലോ ലോ ആയിട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ പലരും വീടിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്രിസ്തുമാർഗത്തിന്റെ ഭരണഘടന എന്നൊക്കെ നോക്കുക ചിന്തനീയമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ഉപദേശ വിഷയങ്ങൾ ഈ റോമാലേഖനത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ലളിതമായിട്ടുള്ള കാര്യങ്ങളും റോമാലേഖനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം വളരെ ചിന്തനീയവും ഗഹനവുമായ കാര്യങ്ങളാണ് റോമാലേഖനത്തിൽ അടങ്ങിയിട്ടുള്ളത് നോക്കുക ഒട്ടേറെ പേരെ സ്വാധീനം ചെലുത്തി മാനസാന്തരത്തിലേക്ക് യിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത് അനേകം നമുക്കറിയാം ചെറിയവരെന്നോ കൂടാതെ ഒട്ടേറെ പേര് ഒട്ടേറെ പേര് ഈ റോമാലേഖനം വായിച്ചിട്ട് മാനസാന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രസിദ്ധരായ ആളുകളുടെ പേരൊക്കെ ചരിത്രം കുറിച്ച് പെട്ടിട്ടുണ്ട് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മനുഷ്യൻ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യൻ ജോൺ വെസ്ലി എന്ന് പറയുന്നതായി സുവിശേഷകൻ ഇങ്ങനെയുള്ളവരൊക്കെ റോമാലേഖനം വായിച്ച് മാനസാന്ദ്രത്തിന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇന്ന് പകൽക്കാലവും ഞാൻ ഈ വധനം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഇടപെട്ട് നോക്കുക ഈ വധനം നാം പരിശോധിക്കുമ്പോൾ ഈ നമ്മെ പരിശോധിക്കുന്ന ആ വചനം ജീവിതങ്ങളെ സുവാതരമേൽകൊണ്ട് ജീവിതങ്ങൾക്ക് പരിവർത്തനം നൽകിക്കൊണ്ട് മനസാന്തരത്തിന്റെ അനുഭവം നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ വിശാലത നൽകുന്ന വചനമാണ് അതുകൊണ്ട് ഈ റോമാലേഖനം ഒരു മാർട്ടിൻ ലൂതറെ മാറ്റമല്ല ഒരു സെന്റ് അഗസ്റ്റിനെ മാത്രമല്ല ഒരു ജോൺ ജോൺവസിനെ മാത്രമല്ല കൊണ്ട് പ്രാർത്ഥിക്ക് ഇന്ന് രാത്രി പറഞ്ഞാതാ എന്റെയും എന്റെ തലമുറകളെയും ജീവിതത്തിന് ഒരു മാറ്റം കുറിക്കുന്ന വചനമായി മാറട്ടെന്ന് ഭക്തന്മാർ ഒട്ടേറെ പേർക്ക് മാറ്റം കുറിക്കപ്പെട്ടത് ചരിത്രകാരന്മാർക്ക് ഗ്രന്ഥകാരന്മാർക്കും നേതാക്കന്മാർക്കും ഭരണകൂടങ്ങൾക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഏറ്റവും എളിമപ്പെട്ടവരായ എനിക്ക് ഈ വചനം മാറ്റം വരുത്തണമെന്ന ഹൃദയവിചാര പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സമയം നിശ്ചയമായും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അളവ് കൂടാതെ വണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്ന് കേട്ട പ്രകാരം ഇത് ജീവനുള്ള വചനമാണ് നമ്മോട് ഇടപെടുന്ന വചനമാണ് നോക്കുക അങ്ങനെ ഒട്ടേറെ ഭക്തന്മാരൊക്കെ സ്വാധീനം നൽകിയിട്ടുള്ള ആ റോമാലേഖനം ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സിമ്പിൾ ആയി എല്ലാവരും പറയാൻ കഴിയുന്ന പേരാണ് എന്ന് പറയുന്നത് ഒന്നും കൂടി ചേർത്ത് വെച്ച് നമുക്ക് പറയാം എന്ന് അല്ലെ മനസ്സിലാക്കുവാൻ കഴിയും ആ മനുഷ്യൻ മറുപേരുള്ളതായ ആ പോസ്റ്റൽ ആണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് പക്ഷേ ഇത് അദ്ദേഹം മാത്രമായിട്ട് എഴുതിയ ഒന്നല്ല വിത്ത് പറയുന്ന എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സഹായത്തോടുകൂടെയാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് പലപ്പോഴും പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ് കാരണം എന്താ വളരെ സ്റ്റാൻഡേർഡ് ഗ്രീക്കിലാണ് പൗലോസ് തന്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർത്താവെ ദൈവത്തിന്റെ വചനം അതെനിക്ക് മനസ്സിലാകത്തക്കവണ്ണമായി അത് ഭവിക്കാൻ ഇടവരുത്തണമെന്ന് വളരെ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ വചനം നമുക്ക് തെളിയിച്ചു തരുന്നത് ആരെന്നറിയുമോ പ്രസംഗിക്കും ദൈവത്തിന്റെ ദാസനല്ല പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വിധയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാമാണ് വചനത്തെ നമുക്ക് തെളിയിച്ചു തരുന്നത് അവനോട് പറയാൻ അവൻ നല്ല ടീച്ചർ അല്ലേ കാരണം അവൻ സംസാരിക്കുമ്പോൾ ഹൃദയത്തെ കത്തിക്കുന്നതുമാ അവൻ കൂടെ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് തിരുവഴുത്തുകളെ അറിയാൻ തക്കവണ്ണം അവിടെ ഹൃദയങ്ങളെ തുറന്നവനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നാദാ ഈ വചനം എനിക്ക് പ്രകാശിച്ച് നൽകുമാറാകണമേ എന്റെ കുടുംബത്തിന് ഇത് പ്രകാശിപ്പിച്ച് നൽകുമാറാകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നോക്കുക ലേഖനം എഴുതുന്നത് എന്ന് പറയുന്ന മനുഷ്യന്റെ സഹായത്തോടുകൂടെ അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അത് ഇങ്ങനെയാണ് പറയുന്നത് ഒരാൾക്ക് എടുത്ത് വെച്ച് വായിക്കാമല്ലോ ഈ ലേഖനം എഴുതിയ എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു ഈ ലേഖനം എഴുതിയ എന്ന ഞാൻ കർത്താവിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു പൗലോസ് ഇത് എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് സഹായം താൻ തേടിയത് ഞാൻ പലപ്പോഴായി പറഞ്ഞതും നമുക്കറിയാവുന്നതുമായ കാര്യമാണ് പൗലോസിന്റെ കണ്ണിന്റെ ഒരു കാഴ്ച അതിന് ചെറിയ മങ്ങലുണ്ടായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പൗലോസും മറ്റൊരു ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു ഇത് ഞാൻ വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതുന്നുവെന്ന് നമുക്കറിയാം ആ ദമസ്കോസിന്റെ പടിവാദിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തോടുകൂടെ കർത്താവ് തപു മുമ്പിൽ വെളിപ്പെടുമ്പോൾ സ്തോത്രം അവന് മൂന്ന് ദിവസം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പിന്നീട് സ്തോത്രം ചരിത്രം പറയുന്നു അവന് കാഴ്ച ലഭിച്ചെങ്കിലും അവന്റെ ജഡത്തിലെ ശൂലം എന്ന് പറയുന്നത് അല്പം മങ്ങിയ കാഴ്ചയായിരുന്നു പറയപ്പെടുന്നത് നോക്കുക അതുകൊണ്ടായിരിക്കണം തെർത്തോസിനെ തന്റെ ലേഖനം എഴുതുവാൻ താൻ വിളിക്കുന്നത് തെർത്തോസ് പൗലോസ് പറയുന്നതനുസരിച്ച് എല്ലാം എഴുതി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ആ വചനം റോമാക്കാർക്ക് അയക്കുവാൻ ഇടയായിത്തീർന്നു നോക്കുക അപ്പൊ എഴുത്തുകാരൻ പ പൗലോസാണ് അത് തെർത്തോസിന്റെ സഹായത്തോടു കൂടെയാണ് ഇത് എഴുതിയ സമയമെന്ന് പറയുന്നത് ഏകദേശം എ ഡി അമ്പത്തി എട്ടിലാണ് എ ഡി അമ്പത്തെട്ട് ഏകദേശം അമ്പത്തെട്ട് അത് അമ്പത്തി ആറ് മുതൽ അറുപത് വരെയുള്ള വർഷങ്ങളും ആകുവാൻ സാധ്യതയുണ്ട് ഏകദേശം എ ഡി അമ്പത്തെട്ടിലാണ് ഇദ്ദേഹം എഴുതുന്നത് ഈ അദ്ദേഹം ആ പവുലോസ് അത് എഴുതിയത് എവിടെ വെച്ചാണെന്ന് സഭയോട് ഞാൻ പറയാം ഗ്രീസിലെ കൊരിന്തിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതുവാൻ തയ്യാറായത് തന്റെ മിഷണറി യാത്രയുടെ അവസാനം ഒന്നുകൂടി പറഞ്ഞാൽ തന്റെ മൂന്നാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ താൻ താൻസിലേമെന്ന് ഒരു വലിയ യാത്ര താൻ നടക്കുമ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം കൊണ്ട് സ്പെയിനിലേക്ക് തനിക്ക് സുവിശേഷത്തിന് വേണ്ടി പോകണം റോമ നഗരം തനിക്ക് സന്ദർശിക്കണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൈ താങ്കൾ ചെയ്യണം വിശുദ്ധന്മാരെ സഹായിക്കണം ഇങ്ങനെയുള്ള ചിന്തകളുമായി താൻ കൊരിന്തലിരിക്കുമ്പോൾ ആ കൊരിന്തലിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ റോമാ സഭയ്ക്ക് താൻ എടി അമ്പത്തെട്ടിൽ ലേഖനം എഴുതുന്നത് സഭയെ അവിടുന്ന് നമുക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വരാം ഇപ്പോൾ എഴുത്തുകാരൻ ആരെന്ന് മനസിലായി എഴുതിയ സമയ എന്തെന്ന് എപ്പോഴെന്ന് മനസ്സിലായി എഴുതിയത് എവിടെ വെച്ചത്താണെന്ന് മനസ്സിലായി ആ പശ്ചാത്തലം ലളിതമായി നമുക്ക് മനസ്സിലായി ഇനി ഇതിന്റെ റീസൺ എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു റീസൺ ഓഫ് റൈറ്റിംഗിന്റെ പർപ്പസ് ഓഫ് റൈറ്റിംഗ് എന്തായിരുന്നു റോമൻ സഭയ്ക്ക് പൗലോസ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതിനാണ് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം തന്നെ ചെയ്യുകയാണ് കാരണം റോമാ സഭ സ്ഥാപിച്ചത് പൗലോ സല്ല സഭയിൽ സഭയുടെ സ്ഥാപകൻ പൗലോ സല്ല സ്ത്രം അതുകൊണ്ട് സഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തി താൻ എഴുതുകയാണ് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് തന്റെ വിശ്വാസം സത്യസുവിശേഷത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എഴുതിയത് ഒന്ന് തന്നെ സഭയ്ക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ തന്റെ വിശ്വാസം സത്യസുവിശേഷത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് തെളിയിക്കുന്നതിനും കൂടി കാരണം എന്തെന്നറിയുമോ വിശുദ്ധനായ പൗലോസിനെ കുറിച്ച് അവിടെയുള്ള സഭകൾക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആദ്യം ക്രിസ്തു മതത്തെ മുടിച്ചവൻ പിന്നീട് ഇദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഒരു നവീനോപദേശമായിരുന്നു ഒരു ന്യൂജൻ ഡോക്ടറിനുമായിട്ട് ഇറങ്ങിയതാണെന്ന് നമുക്ക് റോമാലേഖനം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പൗലോസ് നോക്ക തന്നെ ഇൻട്രൊഡ്യൂസ് ഇന്തോണേഷ്യ മാത്രമല്ല അവർക്കുണ്ടായിരുന്നതായ തെറ്റിദ്ധാരണയെ മാറ്റിക്കൊണ്ട് തന്റെ വിശ്വാസം സത്യ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയും താൻ ഈ ലേഖനം എഴുതുകയാണ് ഇനി മൂന്നാമത്തെ റീസൺ എന്താ പറയുക റോമാ സഭയില് രണ്ടു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ റീസൺ പറയാം റോമാ സഭയിൽ രണ്ടു കൂട്ടം ആളുകൾ ഒന്ന് വിശ്വസിച്ച യഹൂദന്മാർ രണ്ട് വിശ്വസിച്ച ജാതികൾ അതായത് വിശ്വസിച്ച യവനന്മാര് അല്ലെങ്കിൽ ഗ്രീക്കന്മാര് റോമാക്കാര് അപ്പൊ വിശ്വസിച്ച യഹൂദന്മാര് വിശ്വസിച്ച ജാതികൾ ഇവര് തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനും കൂടി അദ്ദേഹം ഈ ലെറ്റർ അവർക്ക് വേണ്ടി എഴുതി സ്തോത്രം കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴുള്ള അവസ്ഥകളൊക്കെ നമുക്കറിയാം അല്ലേ ഒട്ടേറെ സ്ഥലങ്ങളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ലെറ്റർ അയച്ചല്ലേ ഫിലിപ്പ്യ സഭയ്ക്ക് പക്ഷെ എന്തിനാ ലെറ്റർ അയച്ചത് ഫിലിപ്പ്യസഭയ്ക്ക് നിങ്ങളുടെ സന്തോഷത്തെ വീണ്ടും നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഫിലിപ്യ സഭയ്ക്ക് ലേഖനം എഴുതി അങ്ങനെ ഒട്ടേറെ സഭ പ്രശ്നം നടന്നപ്പോൾ പൗലോസ് ലേഖനം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ റോമൻ സഭയിലും രണ്ടു കൂട്ടം ആളുകൾ അവരൊന്ന് വിശ്വസിച്ച യഹൂദന്മാരാണ് പിന്നെ ആരാ പിന്നെ ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ അതായത് ജാതികളിൽ നിന്നും ക്രിസ്ത്യാനികളായവർ യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവർ ഇവർ തമ്മിൽ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന ആ പ്രശ്നം എന്നറിയുമ്പോൾ സഭയെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും എങ്ങനെയാ അത് ഏ ഡി നാൽപ്പത്തി ഒമ്പതിൽ ഏകദേശം ഏ ഡി നാൽപ്പത്തി ഒമ്പതിൽ ക്ലൗദിയോസ് എന്ന് പറയുന്ന രാജാവ് ക്ലോഡിയസ് എന്ന് പറയും ഈ ക്ലോഡിയസ് എന്ന് പറയുന്നതായ ഈ റോമൻ രാജാവ് റോമാക്കാരുടെ ഇടയിൽ ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു അതെന്താന്ന് പറയോ റോമാക്കാരല്ലാത്തവര് മുഴുവൻ റോമൻ നഗരം വിട്ടുപോകണം ശ്ലോത്രം റോമാക്കാരല്ലാത്തവര് റോമാ നഗരം വിട്ടുപോകണമെന്ന് ഏടി നാല്പത്തിഒൻപതിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു നോക്കുക അന്ന് വരെ റോമൻ സഭയില് ഏറ്റവും മുഖ്യ സ്ഥാനത്തിൽ നിലകൊണ്ടവര് യഹൂദന്മാരായിരുന്നു ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ യഹൂദന്മാരിൽ രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദന്മാരായിരുന്നു അന്ന് മുഖ്യ സ്ഥാനം ഉണ്ടായിരുന്നത് എന്നാൽ നാൽപ്പത്തിയൊമ്പതിൽ റോമാക്കാരല്ലാത്തവരൊക്കെ നാട് വിട്ടു പോകണമെന്ന് ക്ലൗദിയോസിന്റെ കൽപ്പന വന്നപ്പോൾ യഹൂദന്മാർക്കൊക്കെ നാട് വിട്ടു പോകേണ്ടി വന്നു അതായത് ജൂയിഷ് പീപ്പിൾ രക്ഷിക്കപ്പെട്ടു വന്നവർക്കൊക്കെയും നാട് വിട്ട് ഗതി വന്നു അങ്ങനെ എന്ത് സംഭവിച്ചു അവരൊക്കെ റോമാനഗരം നഗരം വിട്ടുപോകുകയാണ് എന്നാൽ ഏകദേശം ഏടി അമ്പത്തിനാലായപ്പോൾ ക്ലൗഡിയോസ് മരിച്ചു നോക്കുക അമ്പതി ഏകദേശം ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ക്ലൗഡിയോസ് വിടവാങ്ങി മരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പോയവരൊക്കെ റിട്ടേൺ അടിച്ചു പോയവരൊക്കെ തിരിച്ചു വരുവാൻ തുടങ്ങി തിരിച്ചു വന്നു അല്ലാത്ത യഹൂദന്മാരും ഒക്കെ വന്നു രക്ഷിക്കപ്പെട്ടു സഭയോട് ചേർന്നു എന്നാൽ തിരിച്ചു വന്ന ഘട്ടത്തിൽ കാണുന്ന കാഴ്ച ജാതീയരായിട്ടുള്ള ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വിശ്വാസികൾ മുഖ്യസ്ഥാനത്തിരിക്കുന്നു സ്തോത്രം റോമക്കാരല്ലാത്തവർ നാട് വിട്ടുപോയപ്പോൾ റോമയിൽ ജനിച്ചു വളർന്നവരായ യപനായക്കാരായ ജാതിയക്കാരായ ആളുകൾ സഭയിൽ മുഖ്യസ്ഥാനത്തിരിക്കുന്നു ഇത് രണ്ട് യഹൂദന്മാർക്കും സഹിച്ചില്ല ചോദ്യമായി അങ്ങനെ ചോദ്യമായി പറച്ചിലായി പ്രശ്നമായി രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഭയുടെ ഉള്ളിൽ ആഭ്യന്തര കലഹമുണ്ടായി ദൈവത്തിന്റെ സഭയെ അത് ഭൂഷണമുള്ള ഒരു കാര്യമല്ല ദൈവസഭയ്ക്ക് സഭയ്ക്ക് അത് എടുക്കേണ്ട കാര്യമല്ല സഭയുടെ ഉള്ളിൽ രണ്ട് കൂട്ടം ആളുകളില്ല മൂന്ന് കൂട്ടം ആളുകളില്ല എഫ് എസ് ഒ സഭയോട് ലേഖനം എഴുതി പ്രബോധിപ്പിക്കുമ്പോൾ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത രക്ത രക്തമല്ല അത് പുണ്യഹരക്തമാ ആ പുണ്യ രക്തം നമ്മെ അശുദ്ധിയുടെ മലിനത്തിന്റെ ചാലുകളിൽ നിന്നും മാറ്റിയിട്ട് വിശുദ്ധിയുടെ പരിവേഷം നൽകുന്നതാണെങ്കിൽ അതിന് ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല റോമാലേഖ മുതൽ വായിക്കുമ്പോൾ നാമെന്നാ പറയുന്നത് അത് പൗലോസ് നാം അവരല്ല നാം ഇവരല്ല നാം ദൈവ സഭ മാത്രമാണ് നാം ദൈവ സഭ മാത്രമാണ് അവിടെ മുഖ്യസ്ഥാനം ഇന്നവർക്കാണെന്നും ഇന്നവർക്കാണെന്നുള്ള കാര്യമേ ഇല്ലെന്നും നോക്കുക അങ്ങനെ തിരിച്ചു വന്നവരും പ്രശ്നമുണ്ടാക്കി ഉള്ളവരും പ്രശ്നമുണ്ടാക്കി എന്നാൽ പൗലോസ് ആ പ്രശ്നം തീർക്കുവാനും കൂടി വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുകയാണ് അപ്പൊ മൂന്ന് വിധ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നാലാമത്തെ കാര്യം എന്ന് അറിയാമോ സ്തോത്രം പൗലോസ് സ്പെയിനിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നു സ്പെയിനിലേക്ക് പോകണം സ്തോത്രം മിഷണറി വേലയോടൊപ്പം തനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സ്പെയിനിൽ പോയിട്ട് വിശുദ്ധന്മാരെ സഹായിക്കണം ആ പോകുന്ന വഴിക്ക് എരുസലേമിലെ വിശുദ്ധന്മാരെ സഹായിക്കണം അങ്ങനെ വരുമ്പോൾ മിഷണറി വേലയ്ക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി റോമാ സഭയോട് ഹെൽപ്പ് ചോദിക്കുന്നു സാമ്പത്തിക സഹായം സ്തോത്രം കണ്ടോ സ്തോത്രം അതൊക്കെ മാതൃകയാന്നേ സാമ്പത്തികമുള്ള സഭയോട് സ്തോത്രം ദൈവഭക്തൻ സഹായം ചോദിക്കുകയാണ് എന്താ പാവപ്പെട്ടവരായ വിശുദ്ധന്മാരെയും സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാകയാൽ സ്പെയിനിലെ മിഷണറികൾ വിശുദ്ധന്മാരെയും സഹായിക്കുവാനും കൂടി ഈ ലെറ്ററിൽ അദ്ദേഹം ആ ചേർത്ത് വെച്ചു അതും അതിൻ്റെ ഒന്ന് കാരണമാണ് സമയം ഇനി അഞ്ചാമത്തെ കാരണം ഞാനൊന്ന് പറയാം പൗലോസിന് റോമാ നഗരം സന്ദർശിക്കുവാൻ ആഗ്രഹമുണ്ട് അതും അദ്ദേഹം ഇതിനകത്ത് കുറിക്കപ്പെടുന്നുണ്ട് അപ്പൊ റോമാ നഗരവും സന്ദർശിക്കുവാൻ തനിക്ക് ആഗ്രഹമുള്ളതിനാലും ഈ ലെറ്റർ ഴുതുകയാണ് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് വായിച്ചിട്ടൊന്ന് മുൻപോട്ട് പോകാം അപ്പോസ്റ്റർ പ്രവർത്തി പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പ്രവർത്തി പത്തൊമ്പതാം അധ്യായം ഇരുപത്തൊന്നാം വാക്യംഖനം ഒന്നിന്റെ ഒമ്പതും വായിക്കണം കേട്ടോ അപ്പോസ്റ്റർ പ്രവർത്തി പത്തൊമ്പതിന് ഇരുപത്തിയൊന്ന് വായിച്ചേ ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്ക് തോലിയിലും കൂടി കിടന്ന് എരുസ്ലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും എനിക്ക് കാണണം എന്ന് പറഞ്ഞു പൗലോസിന്റെ ഉള്ളിൽ റോമ നഗരം തനിക്ക് കാരണം അപ്പൊ ഇത് എഴുതുന്ന ഘട്ടത്തിൽ പൗലോസ് റോമ നഗരം കണ്ടിട്ടില്ല സ്തോത്രം ഒന്നിന്റെ ഒമ്പത് വായിക്കാമല്ലോ അവിടെ ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു കണ്ടോ മുൻപ് കണ്ടിട്ടില്ലാത്ത ജനമായവര് മുൻപ് ഇവരെ കണ്ടിട്ടില്ല പൗലോസ് അത് അതിന്റെ ഉറപ്പാണല്ലോ പൗലോസ് അല്ല ഈ സഭ സ്ഥാപിച്ചിട്ടുള്ളത് പൗലോസ് ആ സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ എപ്പോഴെങ്കിലും വരണമെന്ന് താൻ പറയത്തില്ല റോമാ നഗരം എനിക്ക് സന്ദർശിക്കണമെന്നും പൗലോസ് പറയത്തില്ല റോമയിൽ പൗലോസ് പോയിട്ടില്ല അതുകൊണ്ട് സന്ദർശിക്കുവാനുള്ള ആഗ്രഹവും താൻ ഇതിനകത്ത് എഴുതി അതും ഈ ലെറ്റർ എഴുതിന്റെ കാരണമാണ് അപ്പോ റീസണും പർപ്പസും ഒക്കെ നിങ്ങൾ അഞ്ചുവിധം കാര്യങ്ങൾ എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു കാരണം അടുത്ത ആഴ്ച ഇതിന്റെ ചോദ്യം ചോദിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കത്തുള്ളൂന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നു ദൈവത്തിന്റെ സഭയെ നമുക്ക് ഇതിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ റോമാ ലേഖനത്തിന്റെ പ്രധാന സബ്ജക്ട് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഗോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ റോമാലേഖനത്തിന്റെ സാരാംശ ആ സബ്ജക്ട് എന്ന് പറയുന്നത് വിഷയം എന്ന് പറയുന്നത് അത് ഒന്നാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട് ഞാനത് ഇവിടെ വായിക്കാം കേട്ടോ ആ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അതിൽ വിശ്വാസത്തിന്റെ ദൈവത്തിന്റെ നീതി വിശ്വാസം എതുവായി വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നോക്കുക അപ്പൊ ഇതാണ് ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കർത്താബ യേശു ക്രിസ്തു സുവിശേഷമാണ് വിഷയം അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ ലേഖനത്തിൽ പരാമർശിച്ചു വാട്ട് ഈസ് ഗോസ്പൽ എന്നുള്ളതാണ് അത് മാത്രമല്ല വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അത് എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ വാട്ട് ഈസ് ഗോസ്പൽ അത് വിശ്വസിക്കുന്നവരോട് ബന്ധപ്പെട്ട് അത് എന്താ ചെയ്യുന്നത് സുവിശേഷമേ ഇതിന്റെ മൂന്നാമത്തെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞോ ഇസ്രായേൽ ജനതയുമായി അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ സുവിശേഷം എന്താണ് സുവിശേഷം അത് വിശ്വസിക്കുന്നവരോട് ബന്ധപ്പെട്ട് അത് എന്ത് ചെയ്യുന്നു അത് ഇസ്രായേൽ ജനതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഭക്തരായ മനുഷ്യൻ ഈ വിഷയ അവതരണത്തോട് ബന്ധപ്പെട്ട് ഈ ലേഖനത്തിൽ മുഴുവനുമായി താൻ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോ അതാണ് ഈ പുസ്തകത്തിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഇനി ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില പദങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് ഈ എപ്പിസ്റ്റലിൽ അത് നമുക്കൊന്ന് പരിശോധിക്കാം അതെന്ന് പറഞ്ഞോ അത് ഒന്ന് പാപമാണ് sin ആണ് പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ ഒന്ന് sin ആണ് രണ്ട് റെഡീമാണ് മൂന്ന് സാൽവേഷൻ ആണ് നാല് റൈറ്റസ്നെസ് ആണ് അഞ്ച് റൈച്ചസ് ആണ് ീതീകരണവും നീതിയും നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുന്നില്ലെങ്കിൽ സന്തോഷമുണ്ട് അടുത്ത ആഴ്ച ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് അപ്പുറത്തേക്ക് പ്രവേശിക്കത്തുള്ളത് എല്ലാവരും പഠിച്ചു വരുന്ന എനിക്കറിയാം നിങ്ങളെല്ലാവരും അതാ എനിക്കറിയാം നേരത്തെ നിങ്ങൾ നന്നായി ഉത്തരം പറഞ്ഞിട്ടുള്ളവരുമാണ് സഭയെ അപ്പൊ സിന്നുണ്ട് പാപമുണ്ട് വീണ്ടെടുപ്പുണ്ട് രക്ഷയുണ്ട് നീതീകരണമുണ്ട് നീതിയുണ്ട് കൃപയുണ്ട് വിശ്വാസമുണ്ട് ഏഴ് ഏഴുവിധ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കണോ ആവർത്തിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഏഴുവിധ പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി സ്ലീഹനായ റോമാ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട് അയ്യോ അപ്പൊ എത്ര ആഴത്തുള്ള ആഴത്തും ഈ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് വന്ന പദങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക അല്ലെ പാപം വീണ്ടെടുപ്പ് രക്ഷ നീതീകരണം കൃപ വിശ്വാസം നീതി ഇതൊക്കെ കാണുന്നുണ്ട് സ്തോത്രം അല്ലേ ആഴമേറിയ ഭാവങ്ങളിലൊക്കെ നമുക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇനി ഇമ്പോർട്ടന്റ് പദം നമ്മൾ പഠിച്ചു വാക്കുകൾ പഠിച്ചു ഇതിനകത്ത് ഇല്ലാത്ത പ്രധാനപ്പെട്ട വാക്കുണ്ട് അതൊന്നും നോക്കാലോ അതെന്തുവാ നരകം അല്ലേ ലിയ നരകമെന്ന വാക്കില്ലാത്ത ലേഖനമാണ് റോമാലേഖനം കാരണം എന്തെന്നറിയാമോ നരകമില്ലാത്തത് കൊണ്ടൊന്നും അല്ല നരകം കൊണ്ട് പൗലോസ് റോമക്കാർക്ക് ശിക്ഷയില്ലാതൊന്നും പറഞ്ഞിട്ടില്ല റോമ റെട്ടിന്റെ ഒന്നൊന്ന് വായിച്ച തന്നെ ക്ലിയർ ആണല്ലോ ഇപ്പോൾ ആ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ ഇല്ല മലയാളത്തിൽ വളരെ സിമ്പിളായിട്ടാ കൊടുത്തേക്കണേ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവധി ഇല്ലെന്ന് പക്ഷേ ജഡപപ്രകാരം സഞ്ചരിക്കാതെ ആത്മപ്രകാരം സഞ്ചരിക്കുന്നവർക്ക് ഇല്ല ജഡപ്രകാരം സഞ്ചരിക്കുന്നവർക്ക് ഉണ്ടെന്ന് അപ്പൊ നരകം എന്ന വാക്ക് ഇതിനകത്ത് പൗലോസി ചേർത്തിട്ടില്ല ഇനിതോ പിശാജ് എന്ന പദവും ചേർത്തിട്ടില്ല ചിലർക്ക് പിശാജ് എന്ന പദം കേട്ട തന്നെ പ്രശ്ന അല്ലേ അല്ലേ നരകം കേട്ടാ പ്രശ്ന പിശാജ് കേട്ട നോക്ക് നരകമില്ലാത്ത കൊണ്ടോ പിശാജ് ഇല്ലാത്ത കൊണ്ടോ ഒന്നും അല്ലെന്നേ ദൈവഭക്തനെ തെളിയിക്കേണ്ട വിഷയം മറ്റൊന്നാണ് ആമേൻ സ്തോത്രം റോമാ സഭയിൽ തനിക്ക് തെളിയിക്കുവള്ള വിഷയമുണ്ട് അല്ലേലുയ ഇനി മറ്റൊരു വാക്കില്ല ക്രൂശ് അമേൻ ക്രൂശില്ലാത്ത കൊണ്ടാണോ സ്തോത്രം എന്ന വാക്കും റോമാലേഖനത്തിൽ ഇല്ല നോക്കുക യേശു കർത്താവിന്റെ മരണത്തെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് തൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എന്ന പദം ഫലം ചെയ്തില്ല സ്തോത്രം ക്രൂശില്ലാത്ത കൊണ്ടല്ല ക്രൂശീകരണം പറഞ്ഞിട്ടുണ്ട് സ്തോത്രം കർത്താവ് യേശുവിന്റെ മരണവും പുനരുത്ഥാനവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന പദം പൗലോസ് ഇവിടെ എഴുതിയിട്ടുമില്ല ദൈവത്തിന്റെ സഭയെ അവിടെ ഉള്ള ഇമ്പോർട്ടൻറ് പദങ്ങളും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് പദങ്ങളൊക്കെ നമുക്കറിയാമല്ലോ നമുക്ക് ഇനി അവിടെ നിന്നു മാറിയിട്ട് റോമാ സഭയെക്കുറിച്ച് ഞാനൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം ഇന്ന് എനിക്ക് ചാപ്റ്റർ വണ്ണിലേക്ക് കയറാൻ പറഞ്ഞില്ല റോമ സഭയെക്കുറിച്ച് ഞാനിത് പറയാം സഭയെ റോമ സഭയ്ക്കാണല്ലോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഉറപ്പാണല്ലാവർക്കും അല്ലേ സ്തോത്രം അപ്പോൾ റോമിലെ സഭ എന്ന് പറയുന്ന ഈ സഭ ഒരു പ്രാദേശിക സഭയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല കാരണം പല സഭകൾ റോമിലുണ്ട് ആ സഭകൾക്ക് മുഴുവനുമായിട്ടാണ് പറയുന്നത് റോമിലെ സഭ എന്ന് അപ്പൊ റോമിലെ സഭ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭ മാത്രമല്ല ഒരു ലോക്കൽ സഭ മാത്രമല്ല പല സഭകൾ കൂടി ചേർന്ന സഭയാണ് പതിനാറിന്റെ അഞ്ചൊന്ന് വായിച്ചു നോക്കി പതിനാറിന്റെ അഞ്ച് അവിടെ ഒരു ഫാമിലിയെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു പൗലോസിലൂടെ അത് അക്കില്ലയും പ്രിസ്കില്ലയുമാണ് അവിടെ പറയുന്ന കാര്യം അക്കില്ലയുടെയും പ്രിസ്കില്ലയുടെയും വീട്ടിലെ സഭ സഭയെന്ന പതിനാറാം വാക്യം പതിനാറാം അധ്യായത്തിന് അഞ്ചാമത്തെ വാക്യമാണത് അക്കില്ലയുടെയും പ്രിസ്കില്ലയുടെയും വീട്ടിലെ സഭ ആ അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീസിൽ ഇത് അക്കിലിയുടെയും പ്രിസ്കിലയുടെ വീട്ടിലെ സഭയാണ് അതിന് വന്ദനം ചൊല്ലിക്ക ഇനി പതിനാറിന്റെ പതിനാലും പതിനഞ്ചും വായിച്ച് നോക്കി അവിടെ വേറെ സഭയെ കാണുന്നുണ്ട് സുക്രിത്തോസിന്റെയും പ്ലഗോനും ഹെർമോസിനും സ്ത്രോം പത്രഭാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലി ബീൻ യൂലിയസ് നേരയൂസിനും അവന്റെ സഹോദരിക്കും ഒലുംബാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ കണ്ടോ അപ്പൊ വേറെയും ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെന്നേ അതെ സഭയെ എത്ര ഗ്രൂപ്പുകളാണ് ഉള്ളത് ഒട്ടേറെ ഉണ്ട് അപ്പൊ ഇത് ഒരൊറ്റ ലോക്കൽ സഭയല്ല റോമൻ സഭ പല സഭകളാണ് ആ സഭകൾക്ക് ഇങ്ങനെ ഈ ലെറ്റർ സർക്കിൾ ചെയ്യണം അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്താ പറയുന്ന റോമൻ സഭ എന്ന് പറയുന്നത് നോക്കുക സഭയെ റോമയുടെ മണ്ണിൽ ദൈവഭക്തന്മാരിറങ്ങി വചനം വിതച്ചപ്പോൾ രാജഭരണങ്ങളെ ഭേദിച്ചുകൊണ്ട് അവന്റെ ഹഡ്ഗങ്ങളെ ഭേദിച്ചുകൊണ്ട് നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അവിടെ സഭയാക്കി ഉണർത്തി ലേലു കണ്ടോ അഖിലയുടെ പ്രസ്കലയുടെ വീട്ടിലെ സഭ ഹെർമാസിന്റെയും സഹോദരന്മാരുടെയും സഭ അവരോടും കൂടെയുള്ള വിശുദ്ധന്മാര് മോത്രം അങ്ങനെയുള്ള സഭ അപ്പൊ ഒരു ലോക്കൽ സഭ മാത്രമല്ല ഇനി അടുത്തതോ റോമിലെ സഭ സ്ഥാപിച്ചത് ആരാ റോമിലെ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല സ്ത്രോത്രം പക്ഷെ മറ്റ് സഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റ് സഭകൾ സ്ഥാപിച്ചതൊക്കെ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ റോമിലെ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ചോദിക്കുമ്പോൾ ആളുകളോടൊക്കെ മറുപടി പറയാനായിട്ട് വളരെ ലളിതമായ രീതിയിൽ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അതൊരു പക്ഷേ പെന്ത കോസ്റ്റിൽ എരുസിലേമിൽ വന്ന് രക്ഷിക്കപ്പെട്ട ഒരുപാട് യവനക്കാരുണ്ടായിരുന്നു ആക്സ് ചാപ്റ്റർ അപ്പോസ്ലപ്പുറത്ത് രണ്ടിന്റെ പത്ത് ഒന്ന് എടുത്തു വെച്ച് വായിക്കുകയാണെങ്കിൽ നന്നായിരിക്കും നമുക്കറിയാമല്ലോ ആ പെന്തക്കോസ്റ്റിന്റെ സുദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകം പേരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ആ മാളിക മുറിയിൽ വിന്യസിച്ചപ്പോൾ അവരിലുണ്ടായതായ അനുഭവങ്ങൾ അവർ പ്രവചനങ്ങളോടുകൂടെ സംസാരിച്ചപ്പോൾ അനേകം പേരിത് കാണുകയും അവർ സംസാരിച്ച ഡയലക്ടോസിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ സ്തോത്രം നോക്കുക ദൈവസഭയെ ആ വന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കാരണം പെന്തക്കോസ്റ്റിൽ വന്ന് അവരവിടെ പാർക്കും ബിസിനസ്സുകാരൊക്കെ വന്ന് അവിടെ പാർക്കും അത് കഴിഞ്ഞാൽ അവര് മടങ്ങിപ്പോകും ഒരു പക്ഷേ റോമാസഭ സ്ഥാപിക്കപ്പെട്ടത് അന്ന് പെന്തക്കോസ്റ്റിൽ യരൂസലേമിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മടങ്ങി പോയിട്ടുള്ള വിശുദ്ധന്മാരായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനം അവിടെ സ്ഥാപിക്കപ്പെട്ടു അല്ലേ അപ്പൊ ഒന്ന് ഒരുപക്ഷെ അവരായിരിക്കാം രണ്ട് മരണത്താൽ അനേകം പേര് ചിത്രപ്പാർക്കേണ്ടി വന്നു ക്രിസ്തു ശിക്ഷന്മാരിൽ തന്നെ സഹോദരന്മാരും സഹോദരിമാരും അടങ്ങി തന്നെ എത്രയോ ആ ശിഷ്യൻ വൃന്ദമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറിപ്പോയത് അങ്ങനെ മാറിപ്പോയത് ചരിത്രമൊക്കെ പൗലോസും പത്രോസും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോ ചിലപ്പോഴത്തെ എഴുതിയിട്ടുണ്ട് സ്റ്റേഫാനോസിന്റെ മരണത്താൽ അനേകം വിശുദ്ധന്മാരെ ചിതറിപ്പാർക്കേണ്ടി വന്നു അങ്ങനെ ചിതറിപ്പാർത്തപ്പോൾ റോമയിലും പോയി പാർത്ത് കാണും അങ്ങനെ റോമയിലും ചിതറിപ്പാർത്തവർ അവർ സുവിശേഷം അറിയിച്ച് അവടെ സഭ ഉടലെടുത്ത് കാണും എന്തു തന്നെയായാലും റോമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് സ്ഥാപിച്ചത് ആരാണെന്ന് വ്യക്തതയില്ലെങ്കിലും സ്ഥാപിക്കുവാൻ സാധ്യതയുള്ള വിശുദ്ധന്മാര് ഒട്ടേറെ പേരുണ്ടായിരുന്നു ഒരു സഭ സ്ഥാപിക്കുവാൻ ഒരു പൗലോസിന്റെ ആവശ്യമില്ല ദൈവസഭയെ ഒരു സഭ സ്ഥാപിക്കുവാൻ ഒരു പത്രോസും വേണമെന്നില്ല ഒരു സഭ സ്ഥാപിക്കുവാൻ യേശുവിന്റെ പന്ത്രണ്ട് ശിക്ഷന്മാരും വേണമെന്നില്ല ഒരൊറ്റ സഹോദരി മതിയെന്നേ ഒരു ലുതിയ മാത്രം മതിയെന്നേ ഒരു ഫേബ മാത്രം മതിയെന്ന് ഒരു സഹോദരിക്ക് ഒരു സഭ സ്ഥാപിക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ അതിന്റെ പിന്നിലെ വ്യാപാരം അവളുടെയോ അവന്റെയോ കഴിവല്ല വ്യാപരിക്കുന്ന ദൈവ വചനം എന്ന ആ ശക്തിയുടെ വ്യാപാരമാണെങ്കിൽ നാം ആഴിക്കുന്ന ഇടത്തിലൊക്കെ ദൈവസഭകൾ ഉയരണം ദൈവസഭയെ അമേ നോക്കുക സഭ സ്ഥാപിച്ചത് ആരാണെന്ന് വ്യക്തതയില്ലെങ്കിലും വിശുദ്ധന്മാര് വചനത്തിന്റെ വിത്ത് ഭാഗി റോമൻ മണ്ണിൽ ദൈവത്തിന്റെ സഭകൾ പടർന്നു കയറിയതായ അനുഭവമാണുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നില്ല ഈ ലേഖനം റോമാസഭയ്ക്കാണല്ലോ ഒന്നും കൂടി പറഞ്ഞാൽ അനുവാചകർ സഭയാണ് അതായത് ഈ ലേഖനത്തിന്റെ അനുവാചകർ എന്ന് പറഞ്ഞാൽ വായിക്കുന്നവർ എന്നാൽ ഈ സഭയ്ക്ക് ലേഖനം എത്തിക്കുന്നത് ആരാ േഖനം എത്തിക്കട്ടെ എത്തിക്കുന്നത് ഫേബ സിസ്റ്ററാണ് നമ്മുടെ ഇടയിലെ ഫേബയല്ലെന്ന് മാത്രം പതിനാറിന്റെ ഒന്നും രണ്ടും ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ സഹോദരിയും കെങ്കര സഭയിലെ ശുശ്രൂഷക്കാരുത്തെയ ഫേബയെ ഈ ഫേബ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടുത്തെ പാസ്റ്റർ ആയിട്ടിരിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് നോക്കുക നമ്മുടെ സഹോദരിയും കെങ്കര സഭയിലെ ശുശ്രൂഷക്കാരുത്തെയ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം ആ പദം ശ്രദ്ധിക്കണമേ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു ഈ ലെറ്ററുമായിട്ട് പോകുന്നത് ആ സഹോദരിയെ അവർ സ്വീകരിക്കണമെന്ന് എപ്പഫ്രോറ്റോസിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ പ്രകാരം തന്നെ സിസ്റ്റർ ഫേബയോട് ബന്ധപ്പെട്ടും പറഞ്ഞിരിക്കുന്നു കെങ്ക്രയ എന്ന് പറയുന്ന സ്ഥലം എവിടെന്നറിയോ അത് കൊരിന്തില റോമയിലല്ല കെങ്കര സഭയിലെ ശുസൂക്ഷക്കാരിയായ ഫേബ ഇതാ ഈ ലെറ്ററുമായിട്ട് അവൾ റോമയിലേക്ക് കടന്നു പോകുന്നു അവൾ വളരെ ആ ഉദാത്തമതിയായി സഹായം ചെയ്യുന്നവളാണ് ദൈവഭക്തന്മാരെ ആദരിക്കുന്നവളാണ് അതുകൊണ്ട് ഈ ലേഖനം സിസ്റ്റർ ഫേബയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പാടാം ഇത്രത്തോളം സമയം ഈ ലേഖനത്തിന്റെ ഇൻട്രഡക്ഷൻ മാത്രം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു തുടർന്ന് അടുത്ത ആഴ്ച മുതൽ ചാപ്റ്റർ വണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ റോമൻ മണ്ണിനെ കീറിമുറിയ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ദേശങ്ങളെയും കീറിമുറിച്ചുകൊണ്ട് അനേകം പേരെ സുവിശേഷ തൽപരരാക്കി രക്ഷയ്ക്ക് യോഗ്യരാക്കി മാറ്റേണ്ടതിന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം കേൾപ്പിക്കപ്പെട്ട ദൈവത്തിന് മുൻപിൽ ഒരാള് മാത്രം അഹൃത്വം എടുക്കട്ടെ അരുമനാഥനായ കർത്താവ് തന്റെ ക്രൂശിന്റെ സഹനത്തിന്റെ സഹനമായ പ്രതിഫലവും പ്രാപിക്കട്ടെ അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ